സുഹൃത്തുക്കളെ നമസ്കാരം. ഈ മുക്തി മോക്ഷം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരു വ്യക്തി എപ്രകാരമാണ് പ്രവർത്തിക്കുക, ആ വ്യക്തിക്കുള്ള അനുഭവങ്ങൾ എന്തായിരിക്കും, ഇതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. സാധാരണയായിട്ട് നമ്മൾ കരുതിയിരിക്കുന്നത് ഒരു മുക്തി മോക്ഷം നേടിയ ഒരു വ്യക്തി അവധൂതന്മാരെ പോലെ, അതായത് ഭ്രാന്തനെ പോലെ ചിലപ്പോൾ നടക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ആ വ്യക്തി മൗനിയായിട്ട് മിണ്ടാതിരിക്കും, സ്വർണവും കല്ലും എല്ലാം ഒരുപോലെയാണ് ആ വ്യക്തിക്ക്. ചിലർ വിചാരിക്കും ആ വ്യക്തി ഇപ്പോഴും ആനന്ദത്തിലായിരിക്കും, എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എല്ലാ സമയത്തും ബ്രഹ്മാനന്ദത്തിൽ ഉന്മത്തനായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്നെല്ലാം പലരും പല രീതിയിൽ വിചാരിക്കും. ആരെങ്കിലും മുക്തി നേടിയിട്ടുണ്ട് എന്ന് കരുതുകയാണെങ്കിൽ അത് എങ്ങനെ നമ്മൾക്ക് അത് മുക്തി നേടിയോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മുക്തി മോക്ഷം എന്നാൽ എന്താണ് എന്നുള്ള കാര്യമാണ്. എന്താണ് നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിലും മനസ്സിലും അതിൻ്റെ സൂക്ഷ്മാവസ്ഥയിൽ ഈ സത്യം അല്ലെങ്കിൽ ആത്മാവ് എന്ന സത്യം അടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെ ഏത് പേരിലും നമ്മൾക്ക് പറയാം, ഈശ്വരനെന്നോ ആത്മാവെന്നോ നിർവാണമെന്നോ ഗോഡ് എന്നോ അള്ളാഹോ എന്നോ ഏത് തരത്തിലും നമ്മൾക്ക് പറയാവുന്നതാണ്. അത് അണു അണുവിനെ ധാരണം ചെയ്യുന്നതും അണു അണുവിൽ അടങ്ങിയിരിക്കുന്നതും ആയിട്ടുള്ള പരമസത്യമാണ്, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു സത്യമാണ്. അതിനെ നമ്മൾ അറിയാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ മനസ്സിൻ്റെ വികാരങ്ങളാണ്. അതുമൂലം കർമ്മ സംസ്കാരങ്ങൾ ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ആ സത്യത്തെ അറിയാതെ നമ്മൾ അലയുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, സമുദ്രത്തിൽ അലകൾ ഉണ്ടായിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. ആകാശത്ത് കാർമേഘം മൂടിയിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ആ കാർമേഘം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സൂര്യനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അഴുക്ക് പുരണ്ട ഒരു കണ്ണാടിയിൽ നമ്മുടെ പ്രതിബിംബം നമുക്ക് കാണാൻ സാധിക്കില്ല. ആ അഴുക്കുകളെ പരിപൂർണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ പ്രതിബിംബം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ ഈ കർമ്മ സംസ്കാരങ്ങൾ ഉള്ളിടത്തോളം കാലം അതൊരു ആവരണം പോലെ പ്രവർത്തിക്കുകയും നമ്മൾക്ക് സത്യത്തെ കാണാൻ സാധിക്കാതെ വരികയും ചെയ്യും. അത് ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പരമമായിട്ടുള്ള സത്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി പരമമായിട്ടുള്ള ആ സത്യം അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ദുഃഖം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, എങ്ങനെ ദുഃഖമില്ലാത്ത അവസ്ഥ ഉണ്ടാകും എന്നുള്ള ആ ഒരു അറിവ് നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അതിനെയാണ് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സ്വയദർശനം, സത്യദർശനം എന്നെല്ലാം പറയുന്നത്. അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്, അതിനെയാണ് വിദ്യ എന്ന് പറയുന്നത്. അതായത് ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും അതീതമായിട്ടുള്ള ആ സത്യം, വളരെ ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ മാത്രമേ ആ സത്യത്തെ നമ്മൾക്ക് ദർശിക്കാനും അതിനെ അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. ആ സത്യത്തെ അനുഭവിച്ചോ ഇല്ലയോ എന്ന് നമ്മൾക്ക് എങ്ങനെ മനസ്സിലാവും? ആദ്യമായിട്ട് ദുഃഖത്തിൻ്റെ കാരണം നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ദുഃഖത്തിൻ്റെ നിവാരണത്തിനുള്ള ഉപായവും നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ സ്വന്തം അനുഭവത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാവും. ധ്യാനം തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ചിന്തകളായിരിക്കും ഉണ്ടാകുക. പിന്നീട് അത് ചിന്തകൾ കുറേശ്ശെ കുറേശ്ശെ ഒടുങ്ങിയതിന് ശേഷം വെറും മനസ്സിൻ്റെ ചിന്തകൾ തരംഗങ്ങളായിട്ട് നമ്മൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അതിൻ്റെ ഇടയിൽ, തരംഗങ്ങളുടെ ഇടയിൽ പോയിട്ട് നമ്മൾ ദർശിക്കുകയാണെങ്കിൽ ആ തരംഗങ്ങളും സൂക്ഷ്മമായിട്ട് വന്നു കഴിഞ്ഞ് അവസാനം തരംഗമില്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും. ആ സമയത്ത് ചിന്തകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല. അത് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ ഇരിക്കുന്ന സമയത്ത് ഒരു ചിന്ത പോലും മനസ്സിൽ വരാത്ത അവസ്ഥ ഉണ്ടാകും. ചിന്ത വരികയാണെങ്കിൽ തന്നെ ഉടൻ തന്നെ അതിനെ നമ്മൾക്ക് ഇല്ലാതാക്കാനും സാധിക്കും. അതായത് മനസ്സിൻ്റെ മുകളിൽ പരിപൂർണമായിട്ടുള്ള ജയം നമ്മൾക്ക് കൈവരും. അതിനുശേഷം മനസ്സ് പരിപൂർണമായിട്ടും നിന്നതിന് ശേഷം വീണ്ടും മനസ്സ് തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഇതിൻ്റെ സത്യം നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സത്യം മനസ്സിലാക്കിയ ഉടനെ നമ്മൾക്ക് വളരെയധികം ഒരു വലിയൊരു ആശ്വാസം നമ്മൾക്ക് ലഭിക്കും. അതിൻ്റെ കാരണം കൂടി പറഞ്ഞുതരാം. നമ്മൾക്ക് പല അവസ്ഥയുണ്ടെന്ന് നമ്മൾക്കറിയാം. സ്വപ്നം, സുഷുപ്തി, ജാഗ്രത അവസ്ഥ, ഇതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മൾക്കുള്ളത്. ആ സമയത്ത് ഞാനുമില്ല, എൻ്റേതുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. എന്നാൽ ഈ അവസ്ഥയ്ക്ക് മുക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നു. ചില ആചാര്യന്മാർ ഇതിനെ മുക്തിയോട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നു. അത് അവരുടെ അറിവില്ലായ്മയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഉറക്കം വരുന്നത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ ഉള്ളിൽ ഉള്ള മോഹത്തിൻ്റെ സംസ്കാരം കൊണ്ടാണ് നമ്മൾക്ക് ഉറക്കം വരുന്നത്.
മുക്തി അല്ലെങ്കിൽ മോക്ഷം നേടിയ വ്യക്തികൾക്ക് മോഹ സംസ്കാരം വളരെ കുറഞ്ഞിരിക്കും. അതിനാൽ അവർക്ക് ഉറങ്ങേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല. അതുകൂടാതെ ഇത് ബോധമില്ലാത്ത ഒരു അവസ്ഥയുടെ പാരമ്യതയാണ്. അതായത് ഒട്ടും തന്നെ ബോധമില്ലാത്ത ഒരു അവസ്ഥയാണ് ഉറക്കം എന്ന് പറയുന്നത്. അവിടെ ബോധത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഒരു കണിക പോലും അവിടെയില്ല. അത് കഴിഞ്ഞ് നമ്മൾ സ്വപ്നം എന്നുള്ള ഒരു അവസ്ഥ അനുഭവിച്ചിരിക്കും. ഈ അവസ്ഥയിൽ സ്വപ്നം കാണുന്ന സമയത്ത് മുഴുവൻ അത് ശരിയാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഉണർന്നു കഴിഞ്ഞ ഉടനെ നമുക്ക് മനസ്സിലാവും ഇത് സ്വപ്നമായിരുന്നു, അത് ഒട്ടും തന്നെ റിയൽ ആയിരുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ഇനി ഇപ്പോൾ നമ്മൾ കരുതുന്നത് ഈ ജാഗ്രത അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഇതിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, ഇതാണ് ആത്യന്തികമായിട്ടുള്ള സത്യം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ മുക്തി മോക്ഷം എന്ന അവസ്ഥ നേടിക്കഴിഞ്ഞാൽ ഈ അവസ്ഥ ഏറ്റവും ഭ്രാമകമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് നമുക്ക് തോന്നും. കാരണം മുക്തി മോക്ഷം എന്ന അവസ്ഥയിൽ മനസ്സിൻ്റെ യഥാർത്ഥ അവസ്ഥ നമ്മൾ കാണുന്നതാണ്. അതായത് രാഗമില്ലാത്ത, ദോഷമില്ലാത്ത, മോഹമില്ലാത്ത പരിപൂർണമായിട്ടുള്ള അവസ്ഥ, അതിനെയാണ് നിർവാണം എന്ന് പറയുന്നത്. അത് അഗ്നി മുഴുവൻ സമാപ്തമായി. പക്ഷേ മറ്റുള്ള സമയത്ത് നമ്മുടെ മനസ്സിൽ ഒന്നുകിൽ രാഗത്തിൻ്റെ അഗ്നി, അല്ലെങ്കിൽ ദ്വേഷത്തിൻ്റെ അഗ്നി, അല്ലെങ്കിൽ മോഹത്തിൻ്റെ അഗ്നി ജ്വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 24 മണിക്കൂറും നമ്മൾ ആ അഗ്നിയിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുക്തി മോക്ഷം എന്ന അവസ്ഥയിൽ നമ്മൾക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് ഒരു വളരെ വലിയ ആശ്വാസമാണ്. തീർച്ചയായിട്ടും ഇതാണ് ശരിയായിട്ടുള്ള അവസ്ഥ. ജാഗ്രത അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം ഈ രാഗത്തിൻ്റെ, ദ്വേഷത്തിൻ്റെ, മോഹത്തിൻ്റെ തിക്തഫലങ്ങളാണ് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതിനാൽ മുക്തി മോക്ഷം കിട്ടിയ ഒരു വ്യക്തി ഒരു കാരണവശാലും മനസ്സിൻ്റെ ഈ ബന്ധനങ്ങളിൽ, അതായത് രാഗദ്വേഷ മോഹങ്ങളെ കൂടുതലാക്കാനുള്ള ഒരു കാര്യവും ആ വ്യക്തി ചെയ്യില്ല. അതായത് ആ വ്യക്തിക്ക് മനസ്സിൻ്റെ ശരിയായിട്ടുള്ള സ്വഭാവം ആ വ്യക്തിക്ക് മനസ്സിലാവും. മുക്തി മോക്ഷം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഉള്ള ആ കാര്യം ആ വ്യക്തിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ആയതിനാൽ ജാഗ്രത അവസ്ഥയിൽ ആ വ്യക്തി ഒരിക്കലും മനസ്സിൻ്റെ രാഗദ്വേഷങ്ങൾ നടക്കുന്ന സമയത്ത് ഉടൻ തന്നെ അതിനെ കണ്ടുപിടിക്കുകയും മനസ്സിന് അതിനെ പ്രതികൂലമായിട്ട്, അതായത് രാഗമില്ലായ്മ, ദ്വേഷമില്ലായ്മ, മോഹമില്ലായ്മ ഇവയിലേക്ക് അതിനെ നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അതായത് ഉണർന്നിരിക്കുന്ന എല്ലാ അവസ്ഥയിലും ആ വ്യക്തി വളരെ ജാഗ്രതയുള്ളൊരു വ്യക്തിയായിരിക്കും. ആ വ്യക്തി അറിയാതെ ഒരു ചിന്തയും ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുകയില്ല. ഓരോ ക്ഷണത്തിലും മനസ്സിലെന്താണ് നടക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ആ വ്യക്തിക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുക്തി മോക്ഷം എന്നുള്ളത് ജാഗ്രതയുടെ പരമമായിട്ടുള്ള അവസ്ഥയാണ്. മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ കൂടി എന്താണ് സംഭവിക്കുന്നത് എന്ന തരത്തിലുള്ള ജാഗ്രതയുടെ ആ പരമമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾക്ക് ആ മുക്തി മോക്ഷം എന്ന അവസ്ഥ ലഭിക്കുന്നത്. അതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു കാരണവശാലും രാഗദ്വേഷ മോഹങ്ങൾ ആ വ്യക്തി അറിയാതെ ഒരിക്കലും കടന്നു വരികയില്ല. അത് തുടങ്ങി എന്ന് അറിയുന്ന ആ സമയത്ത് തന്നെ അതിനെ ഉപേക്ഷിക്കാനും ആ വ്യക്തിക്ക് സാധിക്കും. ഇനി ആ വ്യക്തി ധ്യാനിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് ആ വ്യക്തി ധ്യാനിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ധ്യാനം വളരെ വളരെ ആഴത്തിലായിട്ട് മാറിക്കൊണ്ടിരിക്കും. പിന്നീട് ചിന്തകൾ ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല. ചിന്തകൾ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ 3 മണിക്കൂർ ഇരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം പോലും അല്ലെങ്കിൽ ഒരു ചിന്ത പോലും മനസ്സിൽ കടന്നു വരാത്ത ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ആ വ്യക്തിയുടെ ധ്യാനം. അതായത് വളരെ പ്രശാന്തമായിരിക്കുന്ന ഒരവസ്ഥ. ഇതായിരിക്കും ധ്യാനത്തിലെ ആ വ്യക്തിയുടെ അനുഭവം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രാഗത്തോടുകൂടി അല്ലെങ്കിൽ ആസക്തിയോടുകൂടി ആ വ്യക്തിക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിൻ്റെ രുചി ആ വ്യക്തിക്ക് വളരെ വ്യക്തമായിട്ട് അറിയും. അതേപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ഓരോ കാര്യത്തിൻ്റെയും വളരെ വ്യക്തമായിട്ടുള്ള ഒരു അനുഭവം ആ വ്യക്തിക്ക് ഉണ്ടാകും. പക്ഷേ അതിനോട് ആസക്തി എന്ന് പറയുന്ന സംഗതി ആ വ്യക്തിക്ക് ഉണ്ടാകുകയില്ല. അടുത്തതായിട്ട് സംഭവിക്കുന്നത് 5 ഇന്ദ്രിയങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. കാരണം നമ്മുടെ മനസ്സിലുള്ള ആ ചില ഫിൽറ്റേഴ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ അവയില്ലാതായി. ഉദാഹരണമായിട്ട് പാവയ്ക്ക കഴിക്കുന്ന 2 വ്യക്തികളുണ്ട് എന്ന് കരുതുക. ഒരാൾക്ക് സാധാരണയായിട്ട് പാവയ്ക്ക ഇഷ്ടമല്ല, എന്നാൽ മറ്റൊരാൾക്ക് പാവയ്ക്ക വളരെ ഇഷ്ടമാണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരു വ്യക്തിയുടെ മനസ്സിൽ പാവയ്ക്ക നല്ലതാണ് എന്നുള്ള ഒരു സംസ്കാരം ആ വ്യക്തി നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തി പാവയ്ക്ക കഴിക്കുന്ന സമയത്ത്
ആ ഒരു സംസ്കാരം അല്ലെങ്കിൽ അത് നല്ലതാണ് എന്നൊരു തോന്നലായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാകുക. എന്നാൽ മറ്റൊരു വ്യക്തി അതേ പാവയ്ക്ക് കഴിക്കുന്ന സമയത്ത് അത് ചീത്തയാണ് എന്ന് ഒരു സങ്കല്പിക്കുകയാണെങ്കിൽ, പിന്നീട് ആ വ്യക്തി പാവയ്ക്ക് കഴിക്കുന്ന സമയത്ത് മുഴുവൻ അത് ചീത്തയാണ് എന്ന ഒരു സങ്കല്പം ആ വ്യക്തിക്ക് ഉണ്ടാകും. പക്ഷേ മുക്തി കിട്ടിയ ഒരു വ്യക്തിക്ക് ഈ നല്ലത് ചീത്ത എന്ന് പറയുന്ന ആ ഒരു സംഗതി അല്ലെങ്കിൽ രാഗദ്വേഷം എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും മാറിക്കഴിഞ്ഞതിനാൽ ആ ഒരു ഭക്ഷ്യവസ്തുവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ടേസ്റ്റ് ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ രാഗദ്വേഷങ്ങൾ മൂലമാണ് നമ്മൾക്ക് നമ്മുടെ ടേസ്റ്റിനെ ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക. പക്ഷേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ രാഗദ്വേഷങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഗന്ധം, അതേപോലെ തന്നെ ശ്രവണം, അതേപോലെ തന്നെ കാഴ്ച, അതേപോലെ തന്നെ സ്പർശം, ഇവയിലെല്ലാം വളരെ വലിയ ഒരു മാറ്റം ആ വ്യക്തിക്ക് അനുഭവപ്പെടും. അടുത്തതായിട്ട് ആ വ്യക്തിക്ക് അനുഭവപ്പെടാൻ പോകുന്നത്, ആ വ്യക്തിക്ക് എത്ര ദിവസം വേണമെങ്കിലും യാതൊരുവിധ പുറമെയുള്ള സപ്പോർട്ടും കൂടാതെ തൻ്റെ ഉള്ളിൽ തന്നെ സ്വസ്ഥമായിട്ട് ആ വ്യക്തിക്ക് വിഹരിക്കാൻ സാധിക്കും. അതായത് എത്ര സമയം വേണമെങ്കിലും ധ്യാനത്തിൽ കഴിയാൻ ആ വ്യക്തിക്ക് കഴിയുന്നതാണ്. അതിൻ്റെ മാക്സിമം ദിവസങ്ങൾ എന്ന് പറയുന്നത് 7 ദിവസങ്ങൾ മാത്രമാണ്. 7 ദിവസങ്ങൾ വരെ ആ വ്യക്തിക്ക് ധ്യാനത്തിൽ, വളരെ ആഴത്തിലുള്ള ധ്യാനത്തിൽ കഴിയാൻ സാധിക്കും. ഇതിനെ നിരോധ സമാപത്തി എന്നാണ് ബുദ്ധൻ്റെ വാക്കുകളിൽ പറയുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ആഹ്ലാദമല്ല, പ്രശാന്തിയാണ് അനുഭവിക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. കാരണം എല്ലാവരും വിചാരിക്കുന്നത് ആനന്ദം എന്ന് പറയുന്ന അവസ്ഥയാണ് ആ വ്യക്തിക്ക് എപ്പോഴും ഉള്ളത് എന്നാണ്. പക്ഷേ അതൊരു തെറ്റായിട്ടുള്ള ഒരു ഭാഷ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. കാരണം ആനന്ദം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെങ്കിൽ, അതെന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, മനസ്സിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന ഒരു സുഖകരമായിട്ടുള്ള കമ്പനത്തെ അല്ലെങ്കിൽ പ്രകമ്പനത്തെയാണ് നമ്മൾ ആനന്ദം എന്ന് പറയുന്ന പേരുകൊണ്ട് പറയുന്നത്. നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ പ്രകമ്പനം വളരെ തീക്ഷ്ണമായിരിക്കും. പിന്നീട് ഈ പ്രകമ്പനം എല്ലാ തരത്തിലും കമ്മിയായി കൊണ്ടുവന്നതിന് ശേഷം അവസാനം ഇല്ലാതാകുകയാണ് ചെയ്യുന്നത്. അതായത് ഒട്ടും തന്നെ പ്രകമ്പനം ഇല്ലാത്ത അവസ്ഥയാണ് നിർവാണം അല്ലെങ്കിൽ മുക്തി മോക്ഷം എന്ന് പറയുന്നത്. അവിടെ ആനന്ദം എന്നല്ല നമുക്ക് പറയാൻ സാധിക്കുക, പ്രശാന്തി എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും പറയാൻ സാധിക്കുക. കാരണം തരംഗങ്ങൾ എവിടെ ഉണ്ടോ അവിടെ നമ്മൾക്ക് ആസക്തി ഉണ്ടാകും. പക്ഷേ ഒരു തരംഗങ്ങളും ശാശ്വതമല്ല. അതിനാൽ ആ തരംഗങ്ങൾ ഇല്ലാതാകുന്ന സമയത്ത് അതിൻ്റെ ആസക്തി മൂലം നമ്മൾക്ക് ദുഃഖമുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, സംസാരത്തിലെ ഏതൊരു സുഖമെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പുറകെ ദുഃഖമുണ്ട് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ആ വ്യക്തി ഒരു ഭ്രാന്തനെ പോലെ ഒരിക്കലും പെരുമാറില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. ആ വ്യക്തി ഒരുപക്ഷെ നിശബ്ദനായിരിക്കാം, സംസാരിക്കാതിരിക്കാം, പക്ഷേ ഒരു ഭ്രാന്തൻ്റെ അവസ്ഥ ഒരിക്കലും ആ വ്യക്തിക്ക് ഉണ്ടാകില്ല. ആ വ്യക്തിയുടെ മനസ്സ് വളരെ സ്ഥിരവും അതേപോലെ തന്നെ ആ വ്യക്തിയുടെ നിയന്ത്രണത്തിലുമായിരിക്കും. കഴിയുന്നതും ഒട്ടും തന്നെ ബഹളമില്ലാത്ത പ്രശാന്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വസിക്കാനായിരിക്കും ആ വ്യക്തി ആഗ്രഹിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം പറയാം. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട് യമനിയമങ്ങളെപ്പറ്റി. യമത്തെക്കുറിച്ച് നമ്മൾക്കറിയാം, സത്യ, അഹിംസ, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം തുടങ്ങിയവയാണ് നമ്മൾ യമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള പഞ്ചശീലങ്ങളെക്കുറിച്ചിട്ടും നമ്മൾക്ക് അറിയാവുന്നതാണ്. അഹിംസ, മോഷ്ടിക്കാതിരിക്കൽ, വ്യഭിചരിക്കാതിരിക്കൽ, നുണ പറയാതിരിക്കൽ, ലഹരി പദാർത്ഥങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതിരിക്കൽ. ഈ മുക്തി മോക്ഷം നേടിയ ഒരു വ്യക്തി ഈ 5 ശീലങ്ങളെ വളരെ കൃത്യമായിട്ട് പിന്തുടരാൻ സാധിക്കും. പക്ഷേ മുക്തി മോക്ഷം കിട്ടാത്തിടത്തോളം കാലം ഇതിൽ ഏതെങ്കിലും ഒരു ശീലം സമയാസമയങ്ങളിൽ ഒരു വ്യക്തിയുടെ തെറ്റിക്കൊണ്ടേയിരിക്കും. അതായത് ചിലപ്പോൾ നുണ പറയും, ചിലപ്പോൾ വ്യഭിചാരം ചെയ്യും, ചിലപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ആ വ്യക്തി ഉപയോഗിച്ചു എന്ന് വരും. ഇങ്ങനത്തുള്ള പല കാര്യങ്ങളും മുക്തി അല്ലെങ്കിൽ മോക്ഷം നേടാത്ത ഒരു വ്യക്തി അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു വ്യക്തി മുക്തി നേടുന്ന സമയത്ത് ആ വ്യക്തി അറിഞ്ഞിട്ട് പോലും ഒരിക്കലും തൻ്റെ ശീലങ്ങളെ തെറ്റിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. ആ വ്യക്തി ശീലം തെറ്റിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കൂടി ആ വ്യക്തിയുടെ ശീലം തെറ്റില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവ്. മറ്റൊന്ന്, ആദ്യം ആ വ്യക്തി ശീലങ്ങളെ പരിപാലിക്കാൻ യത്നിക്കുകയായിരുന്നു. പക്ഷേ മുക്തി നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശീലങ്ങൾ ആ വ്യക്തിയെ പരിപാലിക്കാൻ തുടങ്ങും. അതായത് ശീലങ്ങൾ ആ വ്യക്തിയുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരിക്കലും തെറ്റാതെ നിൽക്കും. ആ വ്യക്തി ആഗ്രഹിച്ചാൽ പോലും ആ ശീലങ്ങളെ തെറ്റിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല.
അത്രയധികം മനസ്സിൻ്റെ മേൽ ആ വ്യക്തിക്ക് നിയന്ത്രണമുണ്ടാകും. അതുകൂടാതെ അത്രയധികം ജാഗ്രതയിലായിരിക്കും ആ വ്യക്തി പിന്നീട് ഉണ്ടാകുക. ആ വ്യക്തി അറിയാതെ എന്തെങ്കിലും ഒരു ചിന്തകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകുകയില്ല. അത്രയധികം സൂക്ഷ്മതയോടുകൂടി ആയിരിക്കും ആ വ്യക്തി പിന്നീട് തൻ്റെ മനസ്സിനെ വീക്ഷിക്കുന്നത്. ദേവലോകത്തുള്ളതോ രൂപബ്രഹ്മലോകത്തുള്ളതോ അരൂപബ്രഹ്മലോകത്തുള്ളതോ ആയിട്ടുള്ള ഒരു സുഖത്തെയും ആ വ്യക്തിയെ സ്വാധീനിക്കാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിനറിയാം ഈ സുഖങ്ങൾ എന്ന് പറയുന്നതെല്ലാം വെറും പ്രകമ്പനങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ തരംഗങ്ങൾ മാത്രമാണ്. അത് ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും ആണ്, അനിത്യമാണ്. അത് നഷ്ടമായി കഴിഞ്ഞാൽ ദുഃഖം ഉണ്ട് എന്ന് ആ വ്യക്തിക്കറിയാം. അതിനാൽ ഏതൊരു സുഖത്തിനും ആ വ്യക്തിയെ പിന്നീട് ഒരിക്കലും സ്വാധീനിക്കാൻ കഴിയില്ല. കാരണം ഈ സുഖങ്ങൾക്കെല്ലാം തരംഗ സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് ആ വ്യക്തിക്കറിയാം. അതിനാൽ അതില്ലാതായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ദുഃഖം ഉണ്ടാവുകയും ചെയ്യും. തരംഗങ്ങൾക്ക് അതീതമായിട്ടുള്ള അവസ്ഥ നേടിയ വ്യക്തിയാണ് ഈ വ്യക്തി. അതായത് എല്ലാ സുഖങ്ങൾക്കും ഏറ്റവും അപ്പുറത്ത്, ദേവലോകത്തിൻ്റെയും രൂപബ്രഹ്മലോകത്തിൻ്റെയും അരൂപബ്രഹ്മലോകത്തിൻ്റെയും സുഖങ്ങൾക്കും അപ്പുറത്ത്, മനുഷ്യലോകത്തിൻ്റെ സുഖങ്ങൾക്ക് അപ്പുറത്തുള്ള ആ ഏറ്റവും പരമമായിട്ടുള്ള ശാന്തിയുടെ അവസ്ഥ ലഭിച്ച ഒരു വ്യക്തിക്ക് പിന്നീട് മറ്റൊരു സുഖത്തിനും ആഗ്രഹമുണ്ടാകുകയില്ല. ആ വ്യക്തിക്ക് മറ്റൊരു കാര്യത്തിലും സന്തോഷമുണ്ടാവുകയില്ല. അതിനാൽ മർത്യലോകത്തുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ദേവലോകത്തുള്ള മറ്റൊരു വ്യക്തിക്കോ രൂപബ്രഹ്മലോകത്തുള്ള ഒരു വ്യക്തിക്കോ ആ വ്യക്തിയെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ ആ സുഖത്തിന് അടിമയാക്കാനോ സാധിക്കില്ല. ഇതൊക്കെയാണ് ഒരു മുക്തി അല്ലെങ്കിൽ മോക്ഷം നേടിയ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ചില പ്രത്യേക മാറ്റങ്ങൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.